ഹായ്, നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെ കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് എഴുത്തുകാരൻ ജിതിൻ ജേക്കബ് അഭിപ്രായപ്പെട്ടു. നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവം ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യമായ പിന്തുണ നൽകുന്നു എന്ന് കേരള മാപ്രകൾ മറച്ചുവെച്ചിട്ടുണ്ട്. പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിച്ചപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു മാപ്രകൾ എടുത്തത്. പല ബിഷപ്പ് ഹൌസിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ ആക്രോശിച്ച് ഇരച്ചു കയറി വന്നപ്പോഴും മാപ്രകൾ അവർക്കൊപ്പമും തന്നെയായിരുന്നു. ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ്. കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു, ആരൊക്കെ പ്രതികരിക്കും എന്നൊക്കെ അറിയുകയാണ് ലക്ഷ്യമെന്നും ജിതിൻ ജേക്കബ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ പറഞ്ഞു. പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നമസ്കാരം നിലനിർത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുന്നു. ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൾ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെതിരെ നടന്നതെന്നും ജിതിൻ ജേക്കബ് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇതാണ്: നിസ്കരിക്കാൻ കോളേജിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം അഥവാ SFI, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ MSF, ഇതിന്റെയും നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെ തടഞ്ഞുവെച്ചു എന്ന വാർത്ത പതിവ് പോലെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാപ്രകൾ മറച്ചുവെച്ചിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പ് കോട്ടയം പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിച്ചപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു മാപ്രകൾ എടുത്തത്. പാലാ ബിഷപ്പ് ഹൌസിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ ആക്രോശിച്ച് ഇരച്ചു കയറി വന്നപ്പോഴും മാപ്രകൾ അവർക്കൊപ്പം തന്നെ നിന്നു. ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ്. കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു, ആരൊക്കെ പ്രതികരിക്കുമെന്നൊക്കെ അറിയലാണ് ലക്ഷ്യം. പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നിലനിർത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുന്നു. ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെതിരെ നടന്നത്? തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ കൈവെട്ടിയത് എന്നോർക്കണം. ഇന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്കൊപ്പമായിരുന്നു. അന്നത്തേതിന്റെ 10 മടങ്ങ് പിന്തുണ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഇസ്ലാമിക ഭീകരർക്കൊപ്പം, ഭരണകൂടം അവർക്കൊപ്പം, സാംസ്കാരിക നായകരും എഴുത്തുകാരും അവർക്കൊപ്പം. സ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലുന്ന ആഗോള ഇസ്ലാമിക ഭീകരർക്കു വേണ്ടി പരസ്യമായി തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും മാധ്യമങ്ങളുമുള്ള നാടാണിത്. അടിയന്തിരമായി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് വേണ്ടത്. മതനിന്ദ ആരോപിച്ച് കൈവെട്ടിയ നാട്ടിൽ നമസ്കാരത്തിന് സ്ഥലം തന്നില്ല എന്ന പേരിൽ എന്തൊക്കെയാണ് ചെയ്യുമെന്ന് ആർക്കറിയാം. വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ വൈദികനെ മാപ്രകൾ വളഞ്ഞിട്ട് ആക്രമിച്ചേക്കാം. കഴിഞ്ഞ ദിവസമാണ് ഒരു മത തീവ്രവാദ ചാനലിലെ മാപ്ര കത്തിയെടുത്ത് കുത്തുന്നത് പോലത്തെ ആക്ഷൻ ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ കാണിച്ചത്. വലിയ ഒരു വിപത്തിലേക്കാണ് നാട് പോകുന്നത്. നിശബ്ദരായി സഹിഷ്ണുതയോടുകൂടി ഇനിയും ഇരിക്കുന്ന കഴുതകൾ സഹിഷ്ണുതയും പൗരസ്വാതന്ത്ര്യവും പറഞ്ഞിരുന്ന യൂറോപ്പിന്റെ അവസ്ഥ കാണുന്നില്ലേ? ഇത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. അവരിപ്പോൾ ചെയ്യുന്നത് പരീക്ഷണങ്ങളാണ്. നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകളും കോളേജുകളിലും നമസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണം, വെള്ളിയാഴ്ച അവധി വേണമെന്നൊക്കെ പറഞ്ഞ് കൂട്ടി രംഗത്ത് വന്നേക്കാം. ഇവരെ തലപൊക്കാൻ അനുവദിക്കരുത്. തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകളെ, ഇവരുടെ ശരിയായ രീതി, ഇവരുടെ ആശയം, ഇവരുടെ നിലപാടുകൾ, ഇവരുടെ തുടക്കം എങ്ങനെയായിരിക്കുമെന്നും ഒടുക്കം എങ്ങനെയായിരിക്കുമെന്നും അവർക്കറിയാം. കാരണം ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവർ സംസാരിക്കുന്നത്. ഈ കേരളക്കരയിൽ എന്തൊക്കെയായിരുന്നു ഇതിനു മുമ്പ് നടന്നിരുന്നത് എന്നത് വളരെ കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇനിയും പൗരസ്വാതന്ത്ര്യം പറഞ്ഞിരുന്ന യൂറോപ്പിന്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇവർ ചെയ്യുന്നതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ്. എത്ര രൂപത്തിൽ ഇതിനൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയണം. ഇനി വേണം അവർക്ക് കോളേജിലെ എല്ലാ കോളേജുകളിലും, ക്രിസ്ത്യൻ കോളേജ് ആകട്ടെ, ഹിന്ദു കോളേജ് ആകട്ടെ, ഇനി അതല്ല മതേതര കോളേജുകളാകട്ടെ, എല്ലായിടത്തും നമസ്കരിക്കാൻ പ്രത്യേക സ്ഥലം, വെള്ളിയാഴ്ച ദിവസം അവധി. ഇവരെ തലപൊക്കാൻ അനുവദിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. നമ്മുടെ സഹിഷ്ണുതയാണ് ഇവർ മുതലെടുക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കരുത്. ഇനിയും അടിമകളായി നട്ടെല്ല് വളച്ച് നിന്നാൽ അത് നമ്മുടെയും തലമുറകളുടെയും തന്നെ നാശത്തിന് കാരണമാകും. ഈ സംഭവത്തിൽ ജനാധിപത്യ രീതിയിൽ ശക്തമായ രൂപത്തിൽ പ്രതിഷേധമുയരണം. ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയ സമയത്ത്
മൗനികളായിരുന്ന സകലമാന മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളും ഉയർത്തെഴുന്നേൽക്കണം. അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അവർ പ്രതികരിക്കണം. കാരണം ഈ വിഷയത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ എത്ര ശക്തമായി പ്രതികരിക്കുന്നു എന്ന് മതതീവ്രവാദികൾ വീക്ഷിക്കുന്നുണ്ട്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ നോക്കി നിന്നതുപോലെ സഭാ നേതൃത്വം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി വേട്ടക്കാർക്ക് വേട്ടയാടാൻ കയ്യും കാലും വേണ്ടി വന്നാൽ തലയും വെട്ടിക്കൂ എന്ന രൂപത്തിൽ മൗനികളായിരുന്നതും, അദ്ദേഹത്തെ ഒഴിവാക്കിയ കോളേജ് അധികൃതരും, അദ്ദേഹത്തെ മഠയനാണ് എന്ന് പറഞ്ഞ മന്ത്രിയും, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിവേചനപരമായി വാർത്തകൾ കൊടുത്ത മാധ്യമ പ്രവർത്തകരും, അദ്ദേഹത്തോടുള്ള വെറുപ്പ് കാരണം അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിച്ചതച്ച പോലീസുകാരുമൊക്കെ അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതകൾ പോലെ ഇനിയും ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു ജോസഫ് മാഷ് ഉണ്ടാകാൻ പാടില്ല. ഒരു ജോസഫ് എന്നല്ല, ഒരാളും ക്രിസ്ത്യൻ സമൂഹത്തിൽ എന്നല്ല, ഈ കേരളത്തിന്റെ മതേതര മലയാളിക്കരയിൽ ഒരു ഇരയും ഇനിയും ഇവർക്ക് വേട്ടയാടാൻ ഉണ്ടാകരുത്. കയ്യും കാലും തലയും വെട്ടാൻ ഇനി ഉണ്ടാകരുത്. എന്നെയൊക്കെ കയറിച്ചൊറിയുന്നത് പോലെയല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരാളെ കയറിച്ചൊറിയുന്നത്. എനിക്ക് രാഷ്ട്രീയ പിൻബലമില്ല, മതവിഭാഗങ്ങളുടെ പിൻബലമില്ല, പൊളിറ്റിക്കൽ പവറും ഇല്ല, മണി പവറും ഇല്ല, വോട്ട് ബാങ്കും ഇല്ല. അപ്പൊ പിന്നെ എന്നെയൊക്കെ ഏത് മന്ത്രിക്ക് വേണമെങ്കിലും എടുത്തിട്ട് കൊടയാം. അതുപോലെയല്ല, എനിക്ക് നിങ്ങൾ ആരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ശരി, കേരളത്തിന്റെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാലാ ബിഷപ്പിനെ പോലെയുള്ള, പൂഞ്ഞാർ സംഭവങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ രൂപത്തിൽ കേരളത്തിന്റെ മതേതരത്വത്തോടൊപ്പം ഞാനും ഉണ്ടാകും. നിങ്ങൾ എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറിയാണ്. എനിക്കെന്റെ രാജ്യമാണ് പ്രധാനം. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും ബഹുസ്വരതയ്ക്ക് വേണ്ടിയും നിലനിൽക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി കരുതുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി ക്രിസ്ത്യാനികൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അന്ന് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ കാലഘട്ടമല്ല ഇത്. നിർമ്മല കോളേജിൽ ഒരിക്കലും മുസല്ല വിരിക്കില്ല, മുസല്ല വിരിക്കാൻ വേണ്ടി ഒരു റൂം ഉണ്ടാകില്ല. കോളേജ് അടച്ച് പൂട്ടേണ്ടി വന്നാലും ശരി, കാസ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി ഇതാ ഉയർന്നു വരുന്നു നിലപാടുകളുമായി. സൗണ്ട് ഒന്ന് കൂട്ടിക്കോട്ടെ. അതാ പറഞ്ഞത്, ആ കാലഘട്ടമല്ല. ഇന്ന് ആളുകൾ പേടിച്ച് പിന്മാറുമെന്ന് ചിന്തിക്കരുത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കുവാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികളും ഇടതുപക്ഷ രാഷ്ട്രീയ മുന്നണിയിലെ വിദ്യാർത്ഥി കുട്ടന്മാരും എല്ലാം ചേർന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയുവാനിടയെ. കോളേജ് മാനേജ്മെന്റിന്റെ പ്രതികരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും ഏതാനും ചില സംഘടനകൾ ഔദ്യോഗികമായിട്ട് ആ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് ആദ്യമേ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്താവശ്യം ഉന്നയിച്ചും സമരം ചെയ്യാൻ അവകാശമുണ്ട്, ആരോട് ചോദിക്കാൻ അവകാശമുണ്ട്. കാരണം പേപ്പട്ടിക്ക് പോലും അവകാശമുള്ള നാടാണ് നമ്മുടെ നാട്. എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് മാന്യമായി വളരെ മനോഹരമായി നിഷേധിക്കാനുള്ള അവകാശം മാനേജ്മെന്റിന് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളാരും നൽകുന്ന അവകാശമല്ല, അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം അല്ലെങ്കിൽ സംരക്ഷണമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഭരണഘടനയെന്ന് വായിക്കണം. അവകാശത്തിന്റെ പേരാണ് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത്. ഈ ന്യൂനപക്ഷ അവകാശത്തെ പറ്റിയിട്ട് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് ഏതൊരു മതക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് അല്ല, അത് ക്രൈസ്തവർക്കുണ്ട് ആ അവകാശം. അത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇനി അങ്ങനെ നിങ്ങൾ സമരം ചെയ്ത് അത് മേടിച്ചെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഇനാഖ്യ കോളേജൊക്കെ പോലത്തെ ഏതെങ്കിലും മുസ്ലിം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ ഹിന്ദു കുട്ടികൾക്ക് വേണ്ടി അവിടെ അവരുടെ ദേവാരാധന നടത്തുന്നതിന് വേണ്ടുന്ന സ്ഥലമൊക്കെ ക്രമീകരിക്കും. അവിടെ ഒരു ചാപ്പലോ പൂജ നടത്തുന്നതിന് വേണ്ടി ഒരു ക്ഷേത്രമൊക്കെ മുറികളൊക്കെ ക്ഷേത്ര മുറികളൊക്കെ നിങ്ങൾ ആ ക്യാമ്പസിനുള്ളിൽ സംഘടിപ്പിച്ചിട്ട് ഒരുക്കിയിട്ട് വന്നു. എന്നിട്ട് കാരണം നിങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ്, അവർക്കും ദൈവവും അവർക്കും വിശ്വാസം ഒക്കെ ഉണ്ടല്ലോ, അവർക്കും ആരാധിക്കുന്ന സ്ഥലം വേണ്ടത് ആദ്യം കൊടുത്ത്. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മൂന്നാമതായിട്ട് ഈ കുട്ടി രാഷ്ട്രീയക്കാരോടും മതഭ്രാന്തി കയറി ഇറങ്ങി നടക്കുന്ന മതഭ്രാന്തന്മാരോടും
അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭ്രാന്തലകി നടക്കുന്ന കുട്ടന്മാരോടൊക്കെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അത്രമാത്രം ദൈവാരാധന നടത്തുന്നതിന് അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ആ കോളേജിനടുത്തുള്ള നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ അല്പം സ്ഥലം ഒരുക്കി കൊടുത്ത പോലെ അതല്ല ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ എല്ലാ പാർട്ടികളും നിങ്ങളുടെ പാർട്ടികളൊക്കെ മതേതര പാർട്ടികളല്ലേ? അപ്പൊ മതേതര പൂത്തൊലിയുകയും അവരുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതിനുള്ള ശ്രമം നടത്തിക്കൂടെ ഈ രാഷ്ട്രീയ കൂട്ടന്മാർക്കൊക്കെ? അവസാനമായിട്ട് ഈ കുട്ടിക്കൂട്ടങ്ങളുടെ തന്തക്കൂട്ടങ്ങളുടെ അപ്പം കൂട്ടങ്ങൾ അവരൊന്ന് ശ്രദ്ധിച്ച നന്നായിരിക്കും. കാരണം പാർലമെന്റ് ഇലക്ഷനിൽ തല്ലൊക്കെ കിട്ടിയിരിക്കുന്ന സമയമായതുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും അടുത്ത അസംബ്ലി ഇലക്ഷനിലും ആ തല്ല് പെരുന്തല്ലായി മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇടപെടണം. അത് മാത്രമല്ല, ഈ കുട്ടിക്കൂട്ടങ്ങൾ ഇതുപോലത്തെ കൃത്യതകൾ കാണിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ മലയാള കേരളത്തെ തകർക്കപ്പെടുന്ന ഒന്നുകൂടിയുണ്ട്. അത് ഇവിടുത്തെ സൗഹൃദ അന്തരീക്ഷമാണ്. മറ്റു ചില കുറുക്കന്മാർക്ക്, മറ്റു ചില മതവതിന്മാർക്ക് ചോര കുടിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊരു അപേക്ഷ കൂടി ഈ സമയം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വളരെ കൃത്യമാണ്. പണ്ടത്തെ പോലെ ക്രിസ്ത്യാനികളെ നിങ്ങളെ പേടിച്ച് നിങ്ങളുടെ ആയുധ മൂർച്ച കണ്ട് ഭയന്ന് പ്രതികരിക്കാതിരിക്കുമെന്ന് വിചാരിക്കരുത്. ഒരുപാട് ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, മുസ്ലിം സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ എമ്പാടും. ആ സ്ഥാപനങ്ങളിലൊക്കെ ഒരു പൂജാമുറിയും ബൈബിള് വിശ്വസിക്കുന്ന ആളുകൾക്കൊരു ക്രിസ്ത്യൻ ആരാധനാ മുറിയും തുറക്ക്. പാർട്ടി ഓഫീസുകളൊക്കെ മതേതര ഓഫീസുകളല്ലേ, അവിടെയൊക്കെ മൂസള്ള വിരിക്ക്. അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറാൻ അടിക്കണ്ടേ ബസറ്.